സാധാരണക്കാരിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ദന്തക്ഷയത്തെ ആരോഗ്യ പ്രശ്നം എന്ന് വിശേഷിപ്പിക്കാൻ പല കാരണങ്ങളുണ്ട്. പല്ലുകളിൽ ചെറിയ പോതായോ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ആയോ ആണ് ആദ്യമായി ദന്തക്ഷയം കാണപ്പെടുന്നത്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ആ പല്ലിന് വേദനയുണ്ടാകുന്നു. പൊതുവെ എല്ലാവരും തന്നെ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത് പല്ലുകൾക്ക് വേദന ഉണ്ടായതിനു ശേഷം മാത്രമാണ്. തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നെങ്കിൽ ഒരു 100 രൂപയുടെ ഫില്ലിംഗ് കൊണ്ട് തീരാവുന്ന പ്രൊസീജിയർ വേദന വരുന്നത് വരെ കാത്തിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അത് കോസ്റ്റ്ലി ആയ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാവേണ്ടി വരുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തന്റെ പല്ല് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം. ഒരു വ്യക്തിക്ക് തന്റെ പല്ല് നഷ്ടപ്പെട്ടാൽ പിന്നീട് ആ വ്യക്തിക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും പിന്നീട് ആ വ്യക്തിക്ക് പോഷകത്തിന്റെ കുറവുണ്ടാകുകയും ചെയ്യുന്നു. ഇത് ഒഴിവാക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, 2 നേരം ബ്രഷ് ചെയ്യുക എന്നതൊരു ശീലമാക്കി മാറ്റുക. രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രി ഭക്ഷണത്തിന് ശേഷവും ബ്രഷ് ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റുക. രണ്ടാമതായി, 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിന്റെ ഇടവേളകളിൽ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ റുട്ടീൻ ഡെന്റൽ ചെക്കപ്പ് നടത്താവുന്നതാണ്, അല്ലെങ്കിൽ പല്ലിന്റെ ക്ലീനിങ് നടത്തേണ്ടതാണ്. മൂന്നാമതായി, ഒരു ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെന്റിസ്റ്റിന്റെ അഭിപ്രായം തേടേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുമാണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു മൗത്ത് വാഷ് അല്ലെങ്കിൽ ഒരു ഡെന്റൽ ഫ്ലോസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസത്തിന് ശേഷം നിർബന്ധമായും നടത്തേണ്ടതാണ്. കുട്ടിയുടെ വായിൽ ആദ്യമായി പല്ല് മുളയ്ക്കുന്നത് 4 മാസത്തിനും 7 മാസത്തിനും ഇടവേളയിലാണ്. ആ സമയത്ത് ഏകദേശം ഒരു 6 മാസം പ്രായമാകുമ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് നടത്തേണ്ടത്. പിന്നെ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ബ്രിസിൽ ബ്രഷ് ആവാം, ഹാർഡ് ബ്രിസിൽ ബ്രഷ് ആവാം, അത് ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നത് എന്ന് നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ ഒരു ബ്രഷിങ്ങിന്റെ ദൈർഘ്യം കൂടുന്നത് പല്ലുകൾക്ക് ഇനാമൽ തേഞ്ഞു പോകുന്ന അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ മോണ രോഗത്തിനും കാരണമാവാറുണ്ട്. അതുകൊണ്ട് ബ്രഷിങ്ങിന്റെ ദൈർഘ്യം കൂടാതെ സൂക്ഷിക്കണം. ഒരു ടൂത്ത് ബ്രഷ് 3 മാസത്തിന്റെ ഇടവേളകളിൽ മാറേണ്ടത് നിർബന്ധമാണ്. പിന്നെ പൊതുവെ പലർക്കും അറിയാത്ത പലതരം ബ്രഷിംഗ് ടെക്നിക്കുകളുണ്ട്. പൊതുവെ നമ്മൾ എല്ലാവരും ചെയ്തു വരുന്ന ഹൊറിസോണ്ടൽ ബ്രഷിംഗ് ടെക്നിക് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ബ്രഷിംഗ് രീതി ഭാവിയിൽ മോണ രോഗത്തിനോ അല്ലെങ്കിൽ ഇനാമിൽ തേഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾക്കോ കാരണമാകാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ സർക്കുലർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങളുടെ പല്ലുകളിൽ ചെറിയ പോതുകളോ അല്ലെങ്കിൽ ഡിസ്കളറേഷനുകളോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക, അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വേദന വരുന്നതും വരെ കാത്തിരുന്നാൽ ഭാവിയിൽ നിങ്ങൾ കൂടുതൽ കോസ്റ്റ്ലി ആയ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പല്ല് തന്നെ നഷ്ടമാവേണ്ട സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ പല്ല് നഷ്ടപ്പെട്ടാൽ അതൊരു ആർട്ടിഫിഷ്യൽ ടൂത്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു നാച്ചുറൽ ടൂത്തിന്റെ സ്ട്രക്ചറോ ഇന്റഗ്രിറ്റിയോ ഒന്നും തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ടൂത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. മറ്റേതൊരു അസുഖത്തെ പോലെ തന്നെ ഡെന്റിസ്ട്രിയിലും ഡെന്റൽ കേരീസിന്റെ കാര്യത്തിലും പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു അസുഖം വരുന്നതിന് ശേഷം അത് ക്യൂർ ചെയ്യുന്നതിലും നല്ലത് അത് വരാതെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ്. അതുപോലെ അതിനു വേണ്ടി തന്നെ ഡെന്റിസ്ട്രിയിൽ ഒരു വിഭാഗം തന്നെയുണ്ട്. അതിന്റെ പേരാണ് പ്രിവെന്റീവ് ഡെന്റിസ്ട്രി എന്നത്. പ്രിവെന്റീവ് ഡെന്റിസ്ട്രിയുടെ കീഴിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് പിറ്റ് ആൻഡ് ഫിഷസ് സീലൻറുകൾ, ഫ്ലൂറൈഡുകൾ എന്നിവ. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുക. പിന്നെ ഡെന്റൽ ഹെൽത്ത് ഇസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആസ് ദാറ്റ് ഓഫ് ദി ജനറൽ ഹെൽത്ത്. നിങ്ങൾ നിങ്ങളുടെ ജനറൽ ഹെൽത്ത് എത്ര കോൺഷ്യസ് ആയി മെയിൻറ്റെയിൻ ചെയ്യുന്നുവോ അത്ര തന്നെ കോൺഷ്യസ് ആവണം ഡെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും. താങ്ക് യു.